ഹലോ, ഹി മിസ്സ് ഇസ് അറബി ആൻഡ് വെൽക്കം ബാക്ക് ടു ഡൂഡ് ഇൻസൈഡ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഓപ്പൺ വേൾഡ് വീഡിയോ ഗെയിമാണ്. അത് നിങ്ങളുടെ ആൻഡ്രോയിഡ് കളിക്കാൻ പറ്റും. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കണ്ട. സോ ഗെയിമേഴ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ആഫ്റ്റർ ദ ഇൻട്രോ. അപ്പോ ഈ ഒരു ഗെയിമിന്റെ പേരാണ് എക്സ് സർവൈവ് ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിംഗ് സാൻഡ് ബോക്സ്. സോ ഈ ഒരു ഗെയിം സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സൈസ് വരുന്നത് ഏകദേശം 150 MB. സോ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു മാസീവ് ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു വലിയ നിങ്ങളുടെ ഒരു എയർക്രാഫ്റ്റ് തകരാറിലാവുകയും നിങ്ങൾ പിന്നീട് ആ നിൽക്കുന്ന ആ ഒരു പ്ലാനറ്റ് പിന്നെ എക്സ്പ്ലോർ ചെയ്ത് അവിടെയുള്ള റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഷെൽട്ടർ പണിയാ, അങ്ങനെയുള്ള സർവൈവിംഗ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഗെയിമിനകത്ത്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് 180 MB വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ കൺട്രോളിങ്ങും വളരെ മിനിമലിസ്റ്റിക്കുമാണ്. ആൻഡ് ഈ ഒരു ഗെയിമിന്റെ വലിയൊരു മാപ്പ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഈ ഒരു ഗെയിമിനകത്ത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് പുതിയ പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഡിസ്കവർ ചെയ്യാനുമുള്ള ഓപ്ഷൻസും ഒരുപാടുണ്ട്. ഗെയിമിന്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെയും അവതാരണ കസ്റ്റമൈസ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഈ ഒരു ഗെയിമിനകത്ത് കൊടുക്കുന്നു. ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ട്യൂട്ടോറിയൽ കാണിച്ചുകൊണ്ടായിരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ട്യൂട്ടോറിയൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗെയിം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗെയിമിൽ പ്ലെയറിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെന്ററി എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ വലിയൊരു ഇൻവെന്ററി തന്നെയാണ്. സോ ഈ ഒരു ഇൻവെന്ററിക്ക് അത് നിങ്ങൾക്ക് സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കളക്ട് ചെയ്യാനും ആ ഒരു കളക്ട് ചെയ്ത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനും സാധിക്കും. സോ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാനുമുള്ള ടൂൾസ് ഉണ്ടാക്കാനും, അങ്ങനെ ബേസിക്കലി ഒരു അടിപൊളി സർവൈവിംഗ് ഗെയിം തന്നെയാണ് നമ്മളുടെ എക്സ് സർവൈവ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. ആൻഡ് ഈ ഒരു മഴക്കാലത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സമയം കളയാൻ പറ്റിയ ഒരു ഗെയിം കൂടിയാണ് നമ്മുടെ എക്സ് സർവൈവ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. സോ ഈ ഒരു ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ മറക്കാതെ കമന്റ് ചെയ്തറിയിക്കുക. സോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. ഇതേപോലത്തുള്ള നിങ്ങൾക്ക് പുതിയ പുതിയ ഗെയിമിൻ്റെ റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിമിനെ പറ്റി അറിയാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. സോ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.